ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 14 സീസണിന് വിരാമമാകുന്നതിന് പിന്നാലെ 2020 ലോകകപ്പിന്റെ ആവേശം ആരംഭിക്കുകയാണ്. ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്ന 2020 ലോകകപ്പ് കോവിഡിന്റെ സാഹചര്യത്തെ തുടർന്ന് യുഎയിലേക്ക് മാറ്റിയിരുന്നു. 2020 ലോകകപ്പിലെ ഫേവറേറ്റുകളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ. മികച്ച താരനിരയുള്ള ഇന്ത്യൻ ടീം ഐപിഎല്ലിന് പിന്നാലെയാണ് ലോകകപ്പിന് ഇറങ്ങുന്നതെന്ന് ടീമിന്റെ പ്രതീക്ഷകൾ ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ഇത്തവണത്തെ ഐപിഎല്ലിൽ തിളങ്ങിയ യുവതാരങ്ങളുടെ മികവിനെ 2020 ലോകകപ്പിൽ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നെറ്റ്സ് ബൌളർ ഉമ്രാൻ മാലിക്കിനെ ഇന്ത്യ പരിഗണിക്കുകയും ചെയ്തിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ യുവതാരമായ ഉമ്രാൻ മാലിക് അതിവേഗ പന്തുകളുമായി ഐപിഎല്ലിൽ മികവ് കാട്ടിയ താരമാണ്. ഇതോടെയാണ് താരത്തെ 2020 ലോകകപ്പിൽ നെറ്റ് ബൌളറായി പരിഗണിച്ചത്. ഇപ്പോഴിതാ ഉമ്രാന് പിന്നാലെ ഹർഷൽ പട്ടേൽ, വെങ്കടേഷ് അയ്യർ, ശിവം മാവി എന്നിവരെ കൂടി ഇന്ത്യ 2020 ലോകകപ്പിന്റെ മുന്നൊരുക്കത്തിന് ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെല്ലാം യുഎയിൽ മികച്ച പ്രകടനം നടത്തി കൈയടി നേടിയ താരങ്ങളാണ്. അതുകൊണ്ടാണ് ഇവരെ ലോകകപ്പ് ടീമിനെ സഹായിക്കാനായി പരിഗണിച്ചിരിക്കുന്നത്. ഈ മൂന്ന് പേരോടും ദുബായിൽ തുടരുവാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ക്രിക്ബീസിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഹർഷൽ പട്ടേലാണ് ഇത്തവണ ഏറ്റവും മികവ് കാട്ടിയ താരങ്ങളിലൊരാൾ. 32 വിക്കറ്റാണ് 15 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം വീഴ്ത്തിയത്. ഒരു ഐപിഎൽ സീസണിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൌളർമാരിൽ ഡെയ്ൻ ബ്രാവോയുടെ റെക്കോർഡിനൊപ്പമെത്തുവാനും ഹർഷലിന് സാധിച്ചു. എന്നാൽ ബ്രാവോയ്ക്ക് ഈ ഒരു നേട്ടത്തിലെത്തുവാൻ 18 മത്സരങ്ങൾ വേണ്ടിവന്നു. ഒരു സീസണിലെ ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനമാണിത്. ജസ്പ്രീത് ബുംറയുടെ റെക്കോർഡിനെയാണ് ഹർഷൽ മറികടന്നത്. ഇന്ത്യയിലും യുഎയിലും ഒരുപോലെ തിളങ്ങുവാൻ ഹർഷൽ പട്ടേലിന് സാധിച്ചു. പന്തിന്റെ വേഗതയിൽ മികച്ച നിയന്ത്രണമുണ്ട് എന്നതാണ് ഹർഷലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. സ്ലോ ബോളുകളിലൂടെയാണ് താരം കൂടുതൽ വിക്കറ്റുകൾ നേടിയതും. അതുകൊണ്ട് തന്നെ ഹർഷലിനെ നെറ്റ്സിൽ നേരിടുന്നത് ഇന്ത്യക്ക് ലോകകപ്പിൽ വളരെ ഗുണം ചെയ്തേക്കും. കാരണം യുഎയിലെ പിച്ചിൽ പന്തിന്റെ വേഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വെങ്കടേഷ് അയ്യർ കെകെആറിന്റെ യുവ ഓപ്പണറാണ്. വലിയ അനുഭവ സമ്പത്തില്ലാത്ത താരമാണെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് യുഎയിൽ വെങ്കടേഷ് നടത്തിയത്. കെകെആറിന്റെ യുവ പേസർ ശിവം മാവിയും കൈയടി നേടുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മികച്ച ലൈനും ലെങ്തും വേഗവും കണ്ടെത്തുവാൻ സാധിച്ച താരത്തിന്റെ സേവനവും ഇന്ത്യക്ക് ഗുണം ചെയ്യും. അതേസമയം ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ടീമുകൾക്ക് മത്സരം തുടങ്ങുന്നതിന്റെ 7 ദിവസം മുമ്പ് വരെ ടീമിൽ മാറ്റം വരുത്താനുള്ള അനുമതിയുണ്ട്. ഇന്ത്യക്ക് ഈ മാസം 15 വരെ ടീമിൽ മാറ്റം വരുത്തുവാൻ സമയമുണ്ട്. ഹർദിക് പാണ്ഡ്യ പന്തെറിഞ്ഞില്ലെങ്കിൽ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടോ എന്നത് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാൽ ഷർദുലോ ദീപക്കോ ടീമിലെത്താനുള്ള സാധ്യതയും പറയാനാവില്ല. ഹർഷൽ പട്ടേലിനോട് ദുബായിൽ തുടരാൻ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് BCCI വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പരിക്കിനെ തുടർന്ന് പന്തെറിയുവാൻ സാധിക്കാത്ത ഹർദിക്കിനെ ഇന്ത്യ ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹർദിക് മാച്ച് വിന്നറായ താരം കൂടിയാണ്. എന്നാൽ നിലവിലെ ഫോം പ്രതീക്ഷ നൽകുന്നതല്ല. ലോകകപ്പിന് മുമ്പ് ബൌളിംഗ് ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്ന് ഹർദിക് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ടീമിലെ മാറ്റം സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ തന്നെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം.